എന്തുകൊണ്ടാണ് പരിശുദ്ധ ദൈവമാതാവിന്റെ മധ്യസ്ഥത ദൈവദർശനത്തിൽ ശ്രേഷ്ഠമായി കാണപ്പെടുന്നത്? അവൾ ദൈവ കൃപ നിറഞ്ഞവളായിരുന്നു. ഈ ലോകത്തിന്റെ മുഖത്തേക്ക് നോക്കാതെ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപ നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ജീവിച്ചവളായിരുന്നു കന്യക മറിയ. ലോകത്തിന്റെ മുഖത്തേക്ക് അവൾ നോക്കിയിരുന്നുവെങ്കിൽ അവൾക്കൊരിക്കലും രക്ഷകനായി യേശു തമ്പുരാനെ തന്റെ ഉദരത്തിൽ വഹിക്കുന്നതിനോ ദൈവത്തിന്റെ മാതാവെന്ന് വിളിക്കപ്പെടുന്നതിനുള്ള ഭാഗ്യം ലഭിക്കുകയില്ലായിരുന്നു. ദൈവത്തിന്റെ ദൂതൻ കടന്നു വന്ന് മറിയമനോട് ലോകരക്ഷകനായ യേശുക്രിസ്തുവിന്റെ ഉദയത്തെക്കുറിച്ച് അരുളി ചെയ്തപ്പോൾ അവൾ മറ്റൊന്നും ചിന്തിച്ചില്ല. ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്കുപോലെ ഭവിക്കട്ടെ എന്ന് പറയുവാനായിട്ട് വലിയ മനസ്സ് കാണിച്ചു. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല എന്നും പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവകൃപയിൽ സമ്പൂർണമായിട്ട് അലിഞ്ഞു ചേർന്നവളായിരുന്നു കന്യക മറിയ. ഇയ്യോബിന്റെ ജീവിതത്തിലേക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് കാണുവാനായിട്ട് കഴിയും. തന്റെ ആടുമാടുകളും പുത്രിപുത്രന്മാരും തന്റെ വേലക്കാരും നഷ്ടപ്പെട്ടു പോകുമ്പോൾ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞവനായ ഇയ്യോബ് വീണ്ടും പറയുന്നു, ഞാൻ അമ്മയുടെ ഗർഭപാത്രം നഗ്നനായി കടന്നു വന്നു, നഗ്നനായി തിരികെ പോകും. ഈ ചിന്തയോടുകൂടെ കന്യക മറിയാം ജീവിച്ചു. ഈ ലോക ജീവിതത്തെക്കാൾ ഉപരിയായിട്ട് തന്റെ മോഹിക്കപ്പെട്ടതായ വിവാഹ ജീവിതത്തെക്കാളും ഈ ലോകത്തുള്ളതായ സുഖലോകളെക്കാളും ദൈവത്തിന്റെ ഇഷ്ടം ഈ ലോകത്തിൽ അവതരിപ്പിക്കണമെന്നുള്ളതായ, ദൈവത്തെ ഈ ലോകത്തിലേക്ക് പ്രദാനം ചെയ്യണമെന്നുള്ളതായ ദൈവ ഇഷ്ടം എന്താണെന്ന് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൾ ദൈവകൃപയിൽ നിറഞ്ഞു നിന്നു. അതുകൊണ്ടാണ് അവൾ ഗർഭം ധരിച്ച് അവളുടെ അതിൻ്റെ ചാർച്ചക്കാരിയായ എലിസബത്തിനെ കാണുവാനായിട്ട് അവളുടെ അടുക്കൽ ചെല്ലുമ്പോൾ പരിശുദ്ധാത്മ പൂർണ്ണയായ ദൈവകൃപയിൽ നിറഞ്ഞു നിന്നതായ കന്യക മറിയാമിന്റെ സാന്നിധ്യം മുഖാന്തരമായിട്ട് എലിസബത്തിന് ഇത് ആറാം മാസമാകുന്നു. അവൾ അനേക നാളുകൾ മച്ചിയായിട്ടിരുന്നവളായിരുന്നു. എന്നാൽ അവൾ ഗർഭവതിയായിട്ട് ആറാം മാസം കന്യക മറിയാം പരിശുദ്ധാത്മ പൂർണ്ണയായി ദൈവകൃപയിൽ നിറഞ്ഞു നിന്ന എലിസബത്തിന്റെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ അവളുടെ ഉള്ളിൽ കിടന്നതായ പിള്ള തുള്ളിച്ചാടി. പരിശുദ്ധാത്മ നിറമുള്ളവളായ ദൈവകൃപയിൽ നിറഞ്ഞവളായ കന്യക മറിയാമിന്റെ സാന്നിധ്യം എലിസബത്തിന്റെ ഉള്ളിൽ കിടന്നതായി പിള്ള തുള്ളിച്ചാടുകയും അവൾ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറയുകയും ചെയ്തു, എന്റെ കർത്താവിന്റെ അമ്മ, എന്റെ അടുക്കൽ വരുന്നതിനുള്ള മാനം എനിക്കെവിടെ നിന്ന്? അതുകൊണ്ട് കന്യക മറിയാമിനെ ദൈവത്തിന്റെ അമ്മ എന്ന പരിശുദ്ധാത്മാവാണ് വിളിക്കുന്നത്. അത് വിളിക്കുവാനായിട്ടൊരു മാധ്യമമായി തീരുന്നു എലിസബത്ത്.